വെൽക്കം ബാക്ക് ടു സ്റ്റഡി സർക്കിൾ. 2014 വന്ന നോട്ടിഫിക്കേഷനിൽ എക്സാം നടക്കുന്നത് 2016 അവസാനത്തോടെയാണ്. 2017 ആദ്യം വരുന്നതുകൊണ്ട് തന്നെ ലിസ്റ്റും വന്നിട്ടുണ്ട്. ഈ കാലയളവിൽ ഈ അധ്യാപനം സ്വപ്നമായി കാണുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും, അതായത് എത്ര വർഷമാണ് അവർക്ക് നഷ്ടമായത്, 2014 തുടങ്ങി 2021 വരെ, അത് അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് മാത്രമാണ് അറിയുക. നമുക്കറിയാം ഈ സർക്കാർ സ്കൂളുകളിൽ ഒരു അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വപ്ന ജോലിയാണ്. കേരളത്തിൻ്റെ സർക്കാർ സേവനത്തിൽ പ്രവേശിക്കാൻ നല്ലൊരു അവസരം ലഭിക്കുന്നതിനുള്ള നിരവധി ആളുകൾ ഈ അറിയിപ്പിലും ഈ കാര്യങ്ങളിലും വളരെ സന്തുഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ നിലവിലുള്ള LPSA UPSA റാങ്ക് ലിസ്റ്റുകളുടെ റാങ്ക് ഹോൾഡർമാരുടെ മനസ്സിൽ ഉയർന്ന തലത്തിലുള്ള ഒരു പിരിമുറുക്കമുണ്ട്. അവരുടെ ചിന്ത ഇപ്പോൾ മറ്റൊരു ദിശയിലാണ്. അതായത് ഈ റാങ്ക് ലിസ്റ്റുകളിൽ നിന്നുള്ള നിയമന വേഗതയെക്കുറിച്ച് അവരിൽ ഭൂരിഭാഗവും നിരാശയിലാണ്. വിവിധ സർക്കാർ സ്കൂളുകളിലെ LP UP അസിസ്റ്റൻറ്റുകളുമായി ഈ ലിസ്റ്റുകളിൽ നിന്നും കുറച്ച് ആളുകളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നിയമനങ്ങളുടെ എണ്ണം 2000 താഴെയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും ആകെ നിയമനമാണിത്. ഈ ലിസ്റ്റുകളിൽ നിന്നും 1792 പേരെ LPSA 704 പേരെ UPSA നിയമിച്ചു. റാങ്ക് ലിസ്റ്റുകളുടെ സാധ്യത വർദ്ധിക്കുന്നതിനുള്ള PSC തീരുമാനത്തിൻ്റെ ഗുണം ഈ ലിസ്റ്റുകളിൽ ചിലതിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിയമനം വളരെ കുറഞ്ഞ വേഗത്തിലാണ് കേരളത്തിലെ PSC വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ മാത്രമാണ് മിതമായ വേഗതയിലുള്ളത്. ഇവിടെ 469 പേർക്കാണ് LPSA, 225 പേർക്ക് UPSA. വിവിധ ജില്ലകളിലുള്ള വിശദ വിവരങ്ങളാണ്, അപ്പോയിൻമെൻറ്റ് വിശദാംശങ്ങളാണ്. തിരുവനന്തപുരം 92, കൊല്ലം 121, ആലപ്പുഴ 91, പത്തനംതിട്ട 77, കോട്ടയം 55, ഇടുക്കി 55, എറണാകുളം 62, തൃശ്ശൂർ 14, പാലക്കാട് 75, മലപ്പുറം 469, കോഴിക്കോട് 53, വയനാട് 60, കാസർഗോഡ് 24. ഇങ്ങനെ ദെൻ UPSA പറയുകയാണെങ്കിൽ തിരുവനന്തപുരം 60, കൊല്ലം 68, ആലപ്പുഴ 43, പത്തനംതിട്ട 13, കോട്ടയം 19, ഇടുക്കി 60, എറണാകുളം 12, തൃശ്ശൂർ 23, പാലക്കാട് 65, മലപ്പുറം 225, കോഴിക്കോട് 12, വയനാട് 73, കണ്ണൂർ 20, കാസർഗോഡ് 11. ഈ അപ്പോയിൻമെൻറ്റിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2014 നോട്ടിഫിക്കേഷൻ വന്നതിന് മുന്നേ PSC റിപ്പോർട്ട് ചെയ്ത 3 വർഷത്തിനുള്ളിൽ വന്ന അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. പറയുന്നത് KER റൂൾ പ്രകാരം അക്കാദമിക് ഇയറിൻ്റെ അവസാനം വരുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തരുത് എന്നുള്ളതാണെങ്കിലും ഇല്ലാത്ത ഈ KER തടസ്സം പറഞ്ഞാണ് നിയമനം നീട്ടുന്നത്. നിയമന ശുപാർശ ലഭിച്ച ഒഴിവുകൾ 2012 തൊട്ട് 2014 മുതൽ ഉള്ളവയാണ്. ഈ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും പ്രൊമോഷന്, അതുപോലെ തന്നെ ട്രാൻസ്ഫർ, അതുപോലെ റീജോയിനിങ്, ഇങ്ങനെയുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണം, പൊതുപരീക്ഷകൾ എന്നിവയെല്ലാം റെഗുലർ അധ്യയനം പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് അതാത് ക്ലാസ് സബ്ജക്റ്റ് അധ്യാപകർ ഫോളോ അപ്പ് കൊടുക്കണമെന്ന ഉത്തരവ് 2020 June 1 മുതൽ നിലവിലുണ്ട്. 50% അധ്യാപകർ December 17 മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്കൂളുകളിലെത്തി ഫോളോ അപ്പ് നൽകുവാനും പിന്നീട് 10+2 ക്ലാസ്സുകൾക്ക് January 1 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ 100% അധ്യാപകരും സ്കൂളുകളിൽ എത്തുവാനും ഉത്തരവുണ്ടായി. എന്നാൽ നിയമന ഉത്തരവ് ലഭിച്ചവർ നോക്കി നിൽക്കവേ BRC അധ്യാപകരെയും വിരമിച്ച അധ്യാപകരെയും ഗസ്റ്റ് അധ്യാപകരെയും വെച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെ 2016 മുതൽ 2020 മാർച്ച് വരെയുള്ള 7 അധ്യാപക നിയമനത്തിലൂടെ മുൻകാല പ്രാബല്യത്തോടെ അംഗീകാരം നൽകി ഉത്തരവായി. മറ്റെല്ലാ വകുപ്പുകളിലും ഈ കോവിഡ് കാലത്ത് നിയമനങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ നടക്കുമ്പോൾ 6 വർഷത്തോളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അധ്യാപക നിയമനത്തിൽ മാത്രം അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഒരു സ്ഥിര അധ്യാപകർ പോലുമില്ലാതെ സ്കൂളുകൾ LP UP തലങ്ങളിലും പ്രാഥമിക അധ്യാപകർ പോലുമില്ലാതെ അനവധി പ്രൈമറി സ്കൂളുകളും അതാത് വിഷയങ്ങളിൽ ഒരു അധ്യാപകർ പോലുമില്ലാതെ ധാരാളം സ്കൂളുകളും HSA തലത്തിൽ നിലവിലുണ്ട്. 2021 മാർച്ചിലെ വിരമിക്കലോടെ LP മുതൽ HSA തലം വരെ അധ്യാപക ക്ഷാമം രൂക്ഷമായ സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.